എന്തായാലും ആഗമനം നനഞ്ഞു ഇനി കുളിച്ചു കയറാമെന്ന മട്ടിലാണ് കേരളത്തിലെ ലീഗ് നേതൃത്വം പക്ഷേ എത്ര കുളിച്ചിട്ടും വെളുക്കുന്നേയില്ല ലീഗ് ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു വശത്ത് വല്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ലീഗ് നേതൃത്വത്തിന് ഇരട്ടയടി നൽകിക്കൊണ്ടാണ് ഹരിത നേതാക്കളുടെ പരാതിയും അതേ തുടർന്ന് അവർ വനിതാ കമ്മീഷനെ സമീപിക്കുന്നതും ഒടുവിൽ ഹരിതയെ തന്നെ മരവിപ്പിച്ച് നിർത്താൻ ലീഗ് നേതൃത്വം തീരുമാനിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിനിടയിൽ ലീഗിനെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ വികാരമുണ്ട് അതിനെ എങ്ങനെ മറികടക്കാമെന്ന വല്ലാത്ത ഒരു ചിന്തയിലാണ് ലീഗ് നേതൃത്വം അതിൻ്റെ ഭാഗമായിട്ടാണ് ലീഗിലെയും ലീഗിൻ്റെ പോഷക സംഘടനകളുടെയും ഒക്കെ നേതാക്കളെ കൊണ്ട് കൂട്ടത്തോടെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കുന്നത് എല്ലാത്തിലും ലീഗിൻ്റെ മഹത്വം വിളമ്പുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ലീഗ് നേതൃത്വത്തിന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം മാത്രമായിരുന്നു ഇത് ഹരിത എന്ന് പറയുന്ന ലീഗിലെ ഏറ്റവും താഴെയുള്ള ഒരു സംഘടന ഇപ്പോൾ വനിതാ ലീഗിൻ്റെ അധ്യക്ഷ പറയുന്നത് പോലെ അത് ലീഗിൻ്റെ പോഷക സംഘടനയൊന്നുമല്ല ക്യാമ്പസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഘടകം അങ്ങനെ ഒരു ചെറിയ ഘടകം വിദ്യാർത്ഥിനികളുടെ ഘടകം അവരൊരു പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതി അതിൻ്റേതായ ഗൗരവത്തോടുകൂടി ഒന്നെടുത്ത് വായിച്ചു നോക്കാനെങ്കിലും ഈ നേതാക്കൾ തയ്യാറായിരുന്നെങ്കിൽ ആ കുട്ടികൾ ഈ നിലയിലേക്ക് നീങ്ങുമായിരുന്നില്ല അതാണ് പറഞ്ഞത് മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് നൂർബിന റഷീദ് എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ലീഗ് വെളുക്കാത്തത് അതുകൊണ്ടാണ് ഹരിതയിലെ കുട്ടികൾ ലീഗിന് പരാതി നൽകാൻ വൈകി എന്നവർ പറയുന്നു കൂടിയാലോചിച്ചിട്ടാണോ പരാതി നൽകുന്നത് എന്നവർ പറയുന്നു അങ്ങനെ ഒരു ലൈംഗിക അധിക്ഷേപം ഉണ്ടാകുമ്പോൾ ലീഗ് നേതൃത്വത്തിലുള്ള ആളുകളെ അത് വാക്കാൽ ബോധ്യപ്പെടുത്തുന്നു അവിടെ നിന്നും നടക്കാതെ വരുമ്പോൾ കടലാസ കഷ്ണത്തിൽ എഴുതി കൊടുക്കുന്നു പിന്നെ നേതാക്കന്മാരെ നേരിട്ട് കണ്ട് ഒരിക്കൽ കൂടി പറയുന്നു എന്നിട്ടും ഒന്നും പരിഹാരമുണ്ടാകാതെ വരുമ്പോഴാണ് അവർക്കൊടുവിൽ വനിതാ കമ്മീഷനെ സമീപിക്കാൻ തോന്നുന്നത് ആ കുട്ടികളാരും ഇതുവരെയും പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ലീഗ് നേതൃത്വത്തെയോ അവരെ അധിക്ഷേപിച്ച കുട്ടി നേതാക്കളെയോ ഒന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു വലിയ മാന്യത ആ കുട്ടികൾ കാട്ടുമ്പോഴും അവർക്ക് വേണമെങ്കിൽ നേരിട്ട് പോയി പോലീസിൽ പരാതി കൊടുക്കാമായിരുന്നു എന്നാൽ വനിതാ കമ്മീഷനിൽ കൊടുത്ത് ഒരു പരാതി അന്വേഷിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള ഒന്നായി മാറിയേനെ അത് പോലീസിന് അപ്പോൾ തന്നെ കേസെടുക്കാൻ സാധിക്കുന്നതാണ് വനിതാ കമ്മീഷൻ്റെ ചട്ടക്കൂട് മറ്റൊന്നാണ് അപ്പോൾ ആ നിലയിൽ വളരെ പരിപക്വമായ രീതിയിൽ ഈ വിഷയത്തെ തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്ത പെൺകുട്ടികളോടാണ് നൂർബിന റഷീദിനെ പോലെയുള്ള തലമുതിർന്ന ലീഗിലെ വനിതാ നേതാക്കൾ ഇമാതിരി വർത്തമാനം പറയുന്നത് ഹരിതയൊക്കെ ക്യാമ്പസിൽ മതി ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം പക്ഷേ ഞങ്ങൾക്ക് പരാതി കിട്ടിയില്ല ലീഗിലെ ഏതെങ്കിലും ഒരു സാധാരണ പെൺകുട്ടിക്കായാലും ഒരു സാധാരണ പ്രവർത്തകയ്ക്കായാലും അത്തരത്തിൽ ഒരു മാനസികമായ ലൈംഗികമായ അതിക്രമം നേരിടേണ്ടി വന്നാൽ അതിലിടപെടാനുള്ള ആർജവം കാണിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം നൂർബിന റഷീദ് കോഴിക്കോട് സൗത്തിൽ തോറ്റു തുന്നം പാടിയത് എന്തുകൊണ്ട് എന്നറിയാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ടതില്ല എന്ന് നൂർബിന റഷീദിൻ്റെ ഈ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാകും എന്തുകൊണ്ട് ലീഗിൽ ഒരു വനിത അങ്ങനെ ജയിക്കില്ല എന്നും അങ്ങനെ ജയിക്കാൻ വിടാത്തതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്ത് എന്നുമൊക്കെ നൂർബിന റഷീദ് തന്നെ പറയുന്ന വാചകങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് അതാണ് ലീഗ് ലീഗിന് അങ്ങനെയേ ആകാനാകൂ